പ്രവാസ ലോകത്തെ അറിയപ്പെടുന്ന നർത്തകിയും നൃത്ത അധ്യാപികയുമായ പ്രിയ മനോജ് തന്റെ പ്രവാസ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ക്യാപിറ്റൽ ക്യാൻവാസിലൂടെ. മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ അബുദാബിയിലെ സാധാരണക്കാരായ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നതിനും അതിന് കൂടുതൽ ജനകീയത വരുത്തുന്നതിലും മുഖ്യ പങ്ക് വഹിച്ച ഒരു നർത്തകിയാണ് പ്രിയ മനോജ്. ഭരതാഞ്ജലി എന്ന പ്രിയയുടെ നൃത്തസംഘത്തിലൂടെ മികവുറ്റ നിരവധി പ്രതിഭകളെ കലാകൈരളിക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലെ തവനൂർ സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനുമായ ഗംഗാധരൻ പ്രേമലത ദമ്പതികളുടെ രണ്ട് പെൺമക്കളിൽ മൂത്ത മകളാണ് പ്രിയ. തവനൂർ കേളപ്പൻ മെമ്മോറിയൽ VHS സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രിയയുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ അധ്യാപകർ ഈ വിവരം രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തന്റെ മക്കൾ പാഠ്യ വിഷയങ്ങളിൽ മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന മാതാപിതാക്കൾ പ്രിയയിലെ കലാകാരിയെ തിരിച്ചറിയുകയും നാട്ടിലെ നൃത്തവിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കുകയും ചെയ്തു. 7-ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. ആ വർഷം ആദ്യത്തെ കലാതിലക പട്ടം സബ് ജില്ലയിൽ നേടുന്നു. അവിടെ നിന്ന് 8-ാം ക്ലാസ്സിൽ സബ് ജില്ലയിലും ജില്ലയിലും കലാതിലക പട്ടം നേടുകയാണ്. അപ്പോഴാണ് അച്ഛനും അമ്മയ്ക്കും എന്റെ ഈ ഒരു ഡാൻസിനോടുള്ള ഇഷ്ടം. അന്ന് കലാതിലക പട്ടം എന്ന് പറയുമ്പോൾ വെറും ഡാൻസ് മാത്രമല്ല, പാട്ടുപാടുകയല്ല ചെയ്തിരുന്നത്, കവിത, പിന്നെ അതുപോലെ കവിത ചൊല്ലുമായിരുന്നു. പിന്നെ ഡാൻസ് എന്ന് പറയുമ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പിടി ഇതേപോലെ തന്നെ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു. അതറായിട്ടുള്ള മറ്റു കാര്യങ്ങളിലും കൂടി ചെയ്യുമായിരുന്നു. കലാതിലക പട്ടം നേടണമെങ്കിൽ വെറും ഡാൻസ് മാത്രം പോലെ. അപ്പോൾ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സുകളിലും ഇതേപോലെ തന്നെ കോമ്പറ്റീഷന് പങ്കെടുത്ത് 8-ാം സബ് ജില്ലയിലും ജില്ലയിലും എനിക്ക് കലാതിലക പട്ടം നേടിയത്. കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ കീഴിൽ മോഹിനിയാട്ടവും കലാക്ഷേത്ര ഹരിപത്മൻമാഷിന്റെ കീഴിൽ ഭരതനാട്യവും അഭ്യസിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്നും ഡിഗ്രിയും PG കഴിഞ്ഞ് BEd കരസ്ഥമാക്കി അധ്യാപികയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. രണ്ടായിരത്തിയൊന്നിൽ BEd കഴിഞ്ഞ ഉടനെ പാലക്കാട് സ്വദേശി മനോജുമായുള്ള വിവാഹം നടന്നു. അതിനുശേഷമാണ് പ്രിയ അബുദാബിയിലേക്ക് വരുന്നത്. ഒരു നല്ല ആസ്വാദകൻ കൂടിയായ മനോജിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അബുദാബിയിലെ വേദികളിൽ പ്രിയ ചിലങ്ക അണിയുന്നത്. അതിന് തുടക്കമിട്ടതാവട്ടെ അബുദാബി മലയാളി സമാജത്തിൽ അരങ്ങേറിയ ഒരു നൃത്തസന്ധിയിലൂടെയായിരുന്നു. തുടർന്ന് രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിച്ച് അബുദാബി കേരള സോഷ്യൽ സെന്റർ, ISE, മലയാളി സമാജം എന്നിവിടങ്ങളിൽ ഡാൻസ് ക്ലാസുകൾക്ക് തുടക്കമിടുകയും ചെയ്തു. ഈ പ്രവാസ ലോകത്ത് വന്നതിന് ശേഷം എനിക്കത് തുടരാൻ പറ്റിയതിന്റെ സന്തോഷം എത്ര പറഞ്ഞാലും അത് തീരില്ല. അതിന് ഫുൾ സപ്പോർട്ടും ഫുൾ പിന്തുണയുമായി മനോജായിരുന്നു ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടായിരുന്നത്. മോഡൽ സ്കൂളിൽ അധ്യാപികയായി പോകുന്നതോടൊപ്പം തന്നെ ഈ വൈകുന്നേരങ്ങളിൽ നൃത്ത ക്ലാസ്സുകൾ പഠിപ്പിക്കുമായിരുന്നു കുട്ടികളെ. 2006-ലാണ് എന്റെ കുട്ടികളുടെ ആദ്യത്തെ അരങ്ങേറ്റം ചെയ്യുന്നത്. ആ അരങ്ങേറ്റം ചെയ്തതിന് ശേഷമാണ് എനിക്ക് വ്യക്തമായി മനസ്സിലായത് ഒരുപാട് വലിയൊരു ലോകമാണല്ലോ നൃത്തം. ഈ നൃത്തത്തെ ഇനിയും ഞാൻ ഒരുപാട് അറിയണമെന്നുള്ള ചിന്ത എന്നെ മനസ്സിൽ വരികയും അങ്ങനെ ഞാൻ നൃത്തത്തെ കൂടുതൽ മനസ്സിലാക്കാനായി നൃത്തത്തെ അതിലേക്ക് അഗാധമായി മനസ്സിലാക്കണമെന്നുള്ള തോന്നൽ വരികയും പിന്നീട് നൃത്ത പഠനം കണ്ടിന്യൂ ചെയ്യുകയുമായി ഉണ്ടായത്. നൃത്തവും സംഗീതവും കൂടി ചേർന്ന് താളലയ സമ്പുഷ്ടമായ ശില്പശാലകൾ ഒരുക്കുന്നതിലും ഈ നർത്തകി മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വർക്ക്ഷോപ്പുകളിൽ നൃത്തത്തോടൊപ്പം സംഗീത സംബന്ധിയായ വിശദാംശങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകുവാൻ ശ്രമിക്കാറുണ്ട്. പ്രഗത്ഭരായ സംഗീതജ്ഞരും താളവാദ്യ വിദ്വാൻമാരും ഈ ശില്പശാലയിൽ എത്തിയതോടെ പ്രിയ മനോജിന്റെ ഭരതാഞ്ജലി പ്രവാസ ഭൂമികയിൽ വ്യത്യസ്തമായ ഒരു ദൃശ്യവൽക്കരണമായി മാറി. കച്ചേരി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഗൾഫിലും ഒരുക്കുന്ന ഭരതാഞ്ജലിയിലൂടെ സമൂഹത്തിനുള്ള സന്ദേശം പകർന്നു നൽകുവാൻ കൂടെ പ്രിയ ടീച്ചർ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മികച്ച വാദ്യമേളക്കാരെയും പാട്ടുകാരെയും ഉൾപ്പെടുത്തിയാണ് ഈ നൃത്തരൂപങ്ങൾ അരങ്ങിലെത്തിക്കുന്നത്. പെർഫോം ചെയ്യാൻ കയറുന്ന ഒരു കുട്ടിക്ക് അതിനോടൊരു പേടിയോ ഒരു ടെൻഷനോ ഇല്ലാതെ കയറുന്ന ഒരു അവസ്ഥയാണ് ഞാൻ എനിക്ക് ആഗ്രഹം.
അത് തന്നെയാണ് എപ്പോഴും ഞാൻ ഈ അരങ്ങേറ്റം പെർഫോമൻസ് മിക്കവാറും ലൈവ് ചെയ്യാനുള്ള അതിൻ്റെ മെയിൻ കാരണവും അതാണ്. അപ്പം അതിന് നല്ല പ്രാപ്തരായിട്ടുള്ള മ്യൂസീഷ്യൻസ് നൃത്തങ്കിച്ച് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റണം. കാരണം അവരുടെ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന, ഇപ്പം എത്ര നല്ല ഒരുപാട് കഴിവുള്ളവരായിരിക്കാം, പക്ഷേ ആ കഴിവ് വേറെ, പക്ഷേ കുട്ടികളുടെ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, അങ്ങനെയുള്ള ആളുകളാണ് എനിക്ക് ഭഗവാന്റെ കൃപയുണ്ട് ഉള്ളത്. നൃത്തവേദികളിലെ മികവുറ്റ പ്രകടനത്തിന് അംഗീകാരമായി നിരവധി സംഘടനകളുടെ മികവുകളും അംഗീകാരങ്ങളും പ്രിയ മനോജിനെ തേടിയെത്തി. പഠന വിഷയങ്ങളുമായി കലയും സംഗീതവും നൃത്തവും സമന്വയിപ്പിച്ചതിലുള്ള അംഗീകാരമായിരുന്നു 2016 കലാസ്മൃതി പുരസ്കാരം നേടിയെടുക്കുവാൻ ഈ കലാകാരിക്ക് സാധിച്ചത്. ഇപ്പൊ അടുത്ത് കഴിഞ്ഞ November 24 ഐ എസ് സിയിൽ വെച്ചൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി അത് ഒരു അവാർഡ് ഫംഗ്ഷനിലും കൂടെ ഒരു ഭാഗമായിരുന്നു, അബ്ദുൽ കലാം സ്മൃതി അവാർഡിന്റെ ഭാഗമായിരുന്നു. അതിൽ ഒരു ഭാഗമായി തീരാൻ കഴിഞ്ഞു. പെർഫോമൻസ് മാത്രമല്ല, അതിൽ അബ്ദുൽ കലാം സ്മൃതി അവാർഡ് ഈ വർഷത്തെ 2016 അവാർഡ് കിട്ടിയതിൽ ഏറ്റവും വളരെ സന്തോഷമുണ്ട്. കാരണം അതിന് കാരണം എന്താ വെച്ചാൽ എഡ്യൂക്കേഷനും ആർട്ടും തമ്മിലുള്ള ആ ഒരു ലിങ്ക്, അതായത് ആ കോഗ്നിക്കേഷൻ, അതിനെ കുറിച്ചുള്ള ഒരു തീസിസ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഇങ്ങനെ കിട്ടിയത്. അത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പഠന വിഷയങ്ങളെ പോലെ തന്നെ നൃത്തത്തിനും പ്രാമുഖ്യം കൊടുത്ത് ആത്മാർത്ഥതയോടെയും ചിട്ടയായ ജീവിത ശൈലിയുടെയും നൃത്ത വിദ്യാർത്ഥികൾ സാധകം ചെയ്ത് മഹത്തായ ഒരു പാരമ്പര്യത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കണമെന്നും അതിന് രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണ നേടിയെടുക്കണമെന്നുമാണ് വിദ്യാർത്ഥികളോട് പ്രിയ ടീച്ചർക്ക് നൽകുവാനുള്ള ഉപദേശം. തന്റെ മാതാപിതാക്കൾ നൽകിയതുപോലെ ഇപ്പോൾ ഭർത്താവ് മനോജും മകൻ മഹേഷും നൽകി വരുന്ന പിന്തുണയും പ്രോത്സാഹനവുമാണ് നൃത്തവേദികളിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി മുന്നേറുവാൻ സാധിക്കുന്നത്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പ്രിയ മനോജിന് സാധിക്കട്ടെ എന്ന് അഹ്ലൻ അബുദബി ആശംസിക്കുന്നു.